നമസ്കാരം. എൻ്റെ പേര് ഫാത്തിമ റിയാസ്. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. ഈ ആഴ്ച എത്തുന്നത് 5 IPOകൾ. 5 IPOകളാണ് ഈ ആഴ്ച വിപണിയിലേക്ക് എത്തുന്നത്. മൊത്തം 7,000 കോടി രൂപയാണ് ഈ ഓഹരികൾ ഓഹരി വിൽപ്പന വഴി സമാഹരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി, ടാറ്റ ഗ്രൂപ്പ് കമ്പനിയായ ടാറ്റ ടെക്നോളജീസ്, ഫെഡറൽ ബാങ്കിൻ്റെ സബ്സിഡറിയായ ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ്, സ്പെഷ്യാലിറ്റി ഓയിലുകളുടെ ഉൽപ്പാദകരായ കാന്താർ ഓയിൽ റിഫൈനറി, പേന ഉൽപ്പാദകരായ ഫ്ലെയർ റേറ്റിംഗ് ഇൻഡസ്ട്രീസ് എന്നീ കമ്പനികളാണ് പബ്ലിക് ഇഷ്യൂ നടത്തുന്നത്. ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ IPO നാളെ വിപണിയിലെത്തും. 30 മുതൽ 32 രൂപയാണ് ഓഫർ വില. 2,150 കോടി രൂപയാണ് IPO വഴി സമാഹരിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ്യിൽ നടന്ന LIC IPOയ്ക്ക് ശേഷം ഒരു പൊതുമേഖലാ കമ്പനിയുടെ ആദ്യത്തെ പബ്ലിക് ഇഷ്യൂ ആണിത്. മറ്റ് 4 IPOകളും നവംബർ 22 മുതൽ 24 വരെയാണ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നത്. ടാറ്റ ടെക്നോളജീസിൻ്റെ IPOയുടെ ഓഫർ വില 475 മുതൽ 500 രൂപയാണ്. ഏതാണ്ട് 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് ഒരു IPO വിപണിയിലെത്തുന്നത്. ടാറ്റ ടെക്നോളജീസ് 3,042.51 കോടി രൂപയാണ് IPO വഴി സമാഹരിക്കുന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ സബ്സിഡറിയായ ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ IPOയുടെ ഓഫർ വില 133 മുതൽ 140 രൂപയാണ്. 107 ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട്. IPO വഴി 1,092.26 കോടി രൂപ സമാഹരിക്കാനാണ് ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് ലക്ഷ്യമിടുന്നത്. സെല്ലോ വേൾഡിൻ്റെ IPOയുടെ വിജയത്തിനു ശേഷം പേന ഉൽപ്പാദകരായ ഫ്ലെയർ റേറ്റിംഗ് ഇൻഡസ്ട്രീസ് നിക്ഷേപകരുടെ ഭാഗത്തുനിന്ന് മികച്ച പ്രതികരണം പ്രതീക്ഷിച്ചാണ് പബ്ലിക് ഇഷ്യൂവുമായി എത്തുന്നത്. 238 മുതൽ 304 കോടി രൂപയാണ് ഓഫർ വില. 593 കോടി രൂപയാണ് IPO വഴി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. സ്പെഷ്യാലിറ്റി ഓയിലുകളുടെ ഉൽപ്പാദകരായ കാന്താർ ഓയിൽ റിഫൈനറി 500 കോടി രൂപ സമാഹരിക്കാനാണ് പബ്ലിക് ഇഷ്യൂ നടത്തുന്നത്. 160 മുതൽ 169 രൂപയാണ് ഇഷ്യൂ വില. നിഫ്റ്റി 19,700 താഴെ. ഓഹരി വിപണി തുടർച്ചയായ 2-ാമത്തെ ദിവസവും ഇടിവ് നേരിട്ടു. നിഫ്റ്റി 19,700 പോയിന്റിന് താഴെയാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 38 പോയിന്റ് നഷ്ടത്തോടെ 19,694 സെൻസെക്സ് 139 പോയിന്റ് ഇടിഞ്ഞ് 65,655 ആണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 1,784 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1,864 ഓഹരികളുടെ വില ഇടിഞ്ഞു. 146 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. അദാനി എൻ്റർപ്രൈസസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ബജാജ് ഫിനാൻസ്, SBI ലൈഫ് ഇൻഷുറൻസ്, അൾട്രാടെക് സിമെന്റ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. ഡിവിസ് ലാബ്, ഭാരതി എയർടെൽ, HCL ടെക്നോളജീസ്, വിപ്രോ, ONGC എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. IT സൂചിക 0.6% ഹെൽത്ത് കെയർ സൂചിക 0.3% ഉയർന്നപ്പോൾ മെറ്റൽ, ഓട്ടോ, ക്യാപിറ്റൽ ഗുഡ്സ്, FMCG, റിയൽ എസ്റ്റേറ്റ് മേഖലകളിലെ ഓഹരികൾ വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടു. BSE മിഡ് ക്യാപ് കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിലും സ്മോൾ ക്യാപ് സൂചിക 0.4% നേട്ടത്തോടെയും ക്ലോസ് ചെയ്തു.